കല്ലുമ്മ കല്ലില്ലാതെ സ്മാരകം ഈ മണ്ണിൽ ഇല്ലാതാക്കാൻ ലോകത്തെ മുഴുവൻ ഹൈന്ദവ ശക്തിയും ഈ മണ്ണിലേക്ക് എത്തിയേക്കുമെന്നുള്ള അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദാ അമ്മാ ബഅദ്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ധീരദേശാഭിമാനിയെ സ്മരിക്കാതെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രവും പൂർണ്ണമാവുകയില്ല. സ്വന്തം നാടിന്റെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷിയാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. എന്നാൽ സംഘപരിവാറുകൾക്ക് ധീരദേശാഭിമാനികൾ എന്നും ശത്രുക്കളാണ്. കാരണം അവർ ബ്രിട്ടീഷുകാരുടെ അടിമവേല ചെയ്ത് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരായിരുന്നു. സവർക്കറിനെയും ഗോഡ്സെയെയും മറ്റ് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരെയും പുകഴ്ത്തുന്ന സംഘികൾക്ക് എന്ത് സ്വാതന്ത്ര്യ സമര പോരാളികൾ. കഴിഞ്ഞ ദിവസം ശശികല നടത്തിയ വർഗീയ പരാമർശം അങ്ങേയറ്റം അപകടം നിറഞ്ഞതും പ്രതിഷേധാർഹവുമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് വാരിയം കുന്നിനെയും മലപ്പുറം ജില്ലയെയും അവഹേളിക്കുകയുണ്ടായി. ഹിന്ദുക്കൾ ഉണരുകയും നിങ്ങൾ ആ സ്മാരകം തീർത്തു കഴിഞ്ഞാൽ അത് തകർക്കുകയും ചെയ്യുമെന്ന് ശശികല ഭീഷണി മുഴക്കുകയും ചെയ്തു. കല്ലുമ്മ കല്ലില്ലാതെ സ്മാരകം ഈ മണ്ണിൽ ഇല്ലാതാക്കാൻ ലോകത്തെ മുഴുവൻ ഹൈന്ദവ ശക്തിയും ഈ മണ്ണിലേക്ക് എത്തിയേക്കുമെന്നുള്ള കേരളത്തിന് തന്നെ അപമാനമാണ് ഈ വിഷം തുപ്പുന്ന സംസാരത്തിന്റെ ഉടമ. മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ഹിന്ദുവിന്റെ വിഷയമല്ല. ശശികലയോട് പറയാനുള്ളത് ഇത് മലപ്പുറമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന നാട്, പരസ്പരം സ്നേഹിച്ചും അന്യമതസ്ഥരെ ബഹുമാനിച്ചും കഴിയുന്ന നാട്, സ്നേഹിക്കാൻ അറിയുന്ന നാട്. അതിനെ കളങ്കപ്പെടുത്താനുള്ള ശശികലയുടെ വിഷനാടകം അതിന് ഹിന്ദുക്കൾ തന്നെ മറുപടി നൽകും ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല മലപ്പുറം മണ്ണിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.